കേബിൾ ഓപ്പറേറ്റേഴ്സ് സംസ്ഥാന സംസ്ഥാന മുന്നോടിയായി തൃശൂരിൽ സെമിനാറും റാലിയും സംഘടിപ്പിച്ചു കൺവെൻഷൻ വ്യാഴം ദിവസങ്ങളിലായി കേരള സംഗീത നാടക അക്കാദമിയുടെ തൃശൂർ റീജിയണൽ തിയേറ്ററിൽ നടക്കും ഐ ടി വികസനം കേരളത്തിന്റെ ബദൽ സാധ്യതകൾ എന്ന വിഷയത്തിൽ കേരള സാഹിത്യ അക്കാദമി ഹാളിൽ നടന്ന സെമിനാർ കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് ഉദ്ഘാടനം ചെയ്തു വലിയ ശക്തികളാണ് ഇന്ന് ഇന്ത്യയിലാകെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം ഡിജിറ്റലായാലും ആയാലും എല്ലാം സോഫ്റ്റ്വെയറുകളാൽ നിയന്ത്രിക്കപ്പെടുകയാണ് ആ സോഫ്റ്റ്വെയറുകളുടെ ഒരുപാട് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളൊക്കെ പല ഘട്ടങ്ങളിലായി ഇത്രയും വലിയ കോർപ്പറേറ്റുകളോട് മത്സരിക്കുമ്പോൾ അവരുണ്ടാക്കുന്ന സോഫ്റ്റ്വെയറുകളോടൊക്കെ തന്നെ മത്സരിക്കുന്നതിലും അതിലിടപെടുന്നതിനുമൊക്കെയുള്ള പരിമിതികൾ നമുക്കുണ്ട് അതിൻ്റെ ഒക്കെ ബുദ്ധിമുട്ടുകൾ അതിജീവിച്ചുകൊണ്ടാണ് ഈ ചെറുത്ത് നിൽപ്പ് നമ്മൾ സംഭവിച്ചുകൊണ്ട് അപ്പോൾ തീർച്ചയായും ഐ ടി രംഗത്തുള്ള പുതിയ സാഹചര്യങ്ങളെയും പുതിയ ഡെവലപ്മെന്റിനെയും പുതിയ കാര്യങ്ങളെയും കൂടി മനസ്സിലാക്കി ഇവരോട് മത്സരിക്കുന്നതിന് വേണ്ടി പുതിയ സിസ്റ്റങ്ങൾ കൂടി ഡെവലപ്പ് ചെയ്ത് സാധ്യതമായ എല്ലാ സർവീസ് മേഖലകളെയും ഉൾക്കൊള്ളിയും ബിസിനസ്സിനെ മുന്നോട്ട് കൊണ്ടുപോവുക കേരള സ്റ്റേറ്റ് ഐ ടി വെൽഫെയർ ബോർഡ് ഡയറക്ടർ എ ഡി ജയൻ സ്കൈബർ ടെക് ഐ ടി ഇന്നോവേഷൻസ് വിർച്വൽ സിഇഒ സുരേഷ് കുമാർ കെ എസ് ഇ ബി റീജിയണൽ ഐ ടി യൂണിറ്റ് എഞ്ചിനീയർ പി ജയപ്രകാശ് തൃശൂർ ഇൻകർ റോബോട്ടിക്സ് ഫൗണ്ടർ രാഹുൽ പി ബാലചന്ദ്രൻ എന്നിവർ മുഖ്യപ്രഭാഷണം നടത്തി നാൾക്കുനാൾ സമൂഹത്തിൽ മാറ്റങ്ങൾ സൃഷ്ടിക്കുന്ന ഐ ടി മേഖല കേരളത്തിന്റെ വികസനത്തിന് നൽകുന്ന ബദൽ സാധ്യതകൾ നിരവധിയാണെന്നും ഇതിനാവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കേണ്ട ബാധ്യത സർക്കാരിനുണ്ടെന്നും സി ഒ എ പോലെയുള്ള ചെറുകിട സംരംഭങ്ങൾക്ക് ഇതിൽ വലിയ പങ്കാണ് വഹിക്കാനുള്ളതെന്നും സെമിനാറിൽ വിഷയാവതരണം നടത്തിയവർ ചൂണ്ടിക്കാട്ടി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ച സ്വകർ സംഘം ചെയർമാൻ കെ ഗോവിന്ദൻ സെമിനാർ മോഡറേറ്റ് ചെയ്തു സി ഓ എ സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ വി രാജൻ സ്വകർ സംഘം ജനറൽ കൺവീനർ പി ബി സുരേഷ് എന്നിവർ സംസാരിച്ചു തുടർന്ന് സംസ്ഥാന കൺവെൻഷന്റെ വിളംബരം അറിയിച്ച വാദ്യമേളത്തിന്റെ അകംപടിയിൽ ജാഥയും നടന്നു അക്കാദമി പരിസരത്തുനിന്നും സ്വരാജ് റൌണ്ട് ചുറ്റി നടന്ന ഘോഷയാത്രയിൽ ജില്ലയിലെ കേബിൾ ടി വി ഓപ്പറേറ്റർമാരടക്കമുള്ള നിരവധി പേർ പങ്കെടുത്തു ചാവക്കാട് ബ്യൂറോയ്ക്കൊപ്പം ന്യൂസ് ഡെസ്ക് സിസിടിവി